على الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم من خير. حبيبا يا رسول الله صلى الله عليه وسلم تنقل الطريام لما كانت ليلة مسرية لي എന്നെ കൊണ്ട് ഇസ്റാ മിഅ്റാജ് നടത്തിയ ആ ദിവസമായ രാത്രി വഅന ബിമക്കത്ത ഞാൻ മക്കയിലായിരുന്നു ബൈന നൗമി വൽ യഖദ ഉറക്കിൻ്റെയും ഉണർവിൻ്റെയും ഇടയിലായിരുന്ന ഒരു അവസ്ഥ അപ്പോഴാണ് ജാഅലി ജിബ്രീൽ അലൈഹി സലാത്തു വസ്സലാം എൻ്റെ അടുത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സലാം നീണ്ട ഹദീസാണ് എൻ്റെ അടുത്ത് ജിബ്രീൽ വന്നു വന്നിട്ട് വഫാല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു യാ മുഹമ്മദ് ഖും ഓ മുഹമ്മദ് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറയാണ് ഫഖുന്തു ജിബ്രീൽ വിളിച്ചപ്പോൾ ഞാൻ എണീച്ചു എണീച്ചപ്പോൾ ഫഇദാ ജിബ്രീലു വമഅഹു മീകായിൽ എന്നേറ്റ് നോക്കുമ്പോൾ ജിബ്രീലുണ്ട് ജിബ്രീലിൻ്റെ ഒപ്പം മീകായിൽ അലൈഹിസ്സലാം രണ്ട് മാത്തുക്കളായ പ്രധാനപ്പെട്ട മലക്കുകൾ ഫഖാല ജിബ്രീലു മീകായിൽ ജിബ്രീൽ അലൈഹിസ്സലാം മീകായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു യുഅ്തിനി ബിതസ്സിൻ മിമ്മാ ഇ സംസഫ സംസം വെള്ളത്തിൽ ഒരു പാത്രത്തിൽ സംസം വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മീകായിൽ അലൈഹിസ്സലാമിനോട് ജിബ്രീൽ പറയാം എന്തിനാണ് സംസം കൊണ്ടുവരുന്നത് ലിക്കൈ അത്വഹറ ഖൽബഹ വഅശ്റഹ ലഹു സദ്ര ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നരുടെ ഖൽബൊന്നും കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്ത് അവിടുത്തെ ഖൽബൊന്ന് നന്നാക്കണം വേറെ വേണ്ടി പോകുന്നത് ഇലാ ഹദ്റത്തിൽ ഖുദുസിയ പടച്ചവൻ്റെ ഹദ്റത്തേക്കാണ് അപ്പോൾ ആദരത്തിന് പോകുമ്പോൾ സാധാരണ വോൾട്ടേജ് ഉണ്ടായാൽ മതിയാവും ഒരാൾ പ്രത്യേകമായ ഒരു ഹൃദയത്തിന് പ്രത്യേകമായ ഒരു പവർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് സംസം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ഫശഖ ബത്വനി അങ്ങനെ എൻ്റെ ഹൃദയം മുരിച്ച് എൻ്റെ ഹാർട്ട് ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഹസലഹു സലാത വറാദി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എൻ്റെ ഹൃദയത്തെ മൂന്ന് പ്രാവശ്യം ഫഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹി സലാത്തു വസലാം കഴുകി എന്നാണ്. വഖദിഖ്തറബ ഇലൈഹി മീകായിൽ ബിസലാസതി തസ്വാ അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകാൻ വേണ്ടി മീകായിൽ അലൈഹി സലാം മൂന്ന് പ്രാവശ്യം മാവു സംസം കൊണ്ടുവന്നു. കഴുകി പോകുന്ന സമയത്ത് പോകുന്ന രൂപത്തിലാണ് പോകുന്നത്. സാധാരണ ഹജ്ജ് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉംറ യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ എല്ലാ ആടുകളോടും പൊരുത്തം ചോദിച്ച് ഇടപാടുകളുണ്ടെങ്കിൽ അതൊക്കെയും പൂർത്തിയാക്കി അല്ലെ അവസാന ദിവസം നല്ല എല്ലാ ആണുങ്ങളെയും വിളിച്ച് ഒരു മൗലിദോതി ഉസ്താദന്മാരെ കൊണ്ട് സയ്യിദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ച് എന്തിനാത് അത് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. റസൂലുള്ളാഹി തങ്ങളത് മാതൃകയാണ്. പോകുന്ന സമയത്ത് നല്ല ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാം കൊണ്ട് പെർഫെക്റ്റായ രൂപത്തിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. അങ്ങനെ തുമ്മ അഖദ ജിബ്രീലു ബിയദീ അങ്ങനെ എൻ്റെ കൈപിടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഹത്തന്തഹാ ഇലാ സിഫായതി സംദത് അങ്ങനെ എൻ്റെ കൈപിടിഞ്ച് സംസം കിണറിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഫഖാല ലഹു മലക്കുൽ യഅ്തിനി ബിദനൂബി മിമ്മാ സംസഫ അങ്ങനെ സംസം വെള്ളത്തിൻ്റെ കിണറിൽ നിന്നിട്ട് ഒരു പാത്രം വെള്ളമെടുക്കുകയാണ്. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു തവല്ല യാ റസൂലല്ലാ ഓ നബിയെ നിങ്ങളൊന്ന് വുളു എടുക്കു നബിയേ
ഒന്ന് ശുദ്ധീകരിക്കോ നബിയെ, ഉളു എടുക്കുമോ? അങ്ങനെ ഫതവല്ലാഹുതുക്കു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളു ചെയ്യുകയാണ്, ഉളു എടുക്കുകയാണ്. ثم قال എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ തുരിയാ മുഹമ്മദ്, നബിയെ ഇനി നമുക്ക് പോകാം. നബി തങ്ങൾ ചോദിച്ചു, ഇല ഐനയാ ജിബ്രീൽ, എവിടേക്കാ പോകുന്നത്, എവിടേക്കാ പോകുന്നത് ജിബ്രീലേ? ഫഖാല ജിബ്രീൽ പറഞ്ഞു, ഇല റബ്ബിക വറബ്ബി കുല്ലി ശൈഇ, നബിയെ റബ്ബിലേക്കാണ് നമ്മുടെ യാത്ര, നിങ്ങളുടെ റബ്ബും വറബ്ബി കുല്ലി ശൈഇ, ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളുടെ റബ്ബായ അല്ലാഹുവിലേക്കാണ്, നബിയെ നമുക്ക് പോകാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളുടെ കയ്യും പിടിച്ച് പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങുകയാണ്, മസ്ജിദുൽ ഹറാമിൽ നിന്നിട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങി നോക്കുമ്പോ നബി ബുറാഖിൻ, നോക്കുമ്പോ ഞാനൊരു വാഹനത്തിനടുത്താണ്, ബുറാഖ് എന്നൊരു വാഹനം അവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സൗന്ദര്യമുള്ള വാഹനമാണ്, വളരെ സൗന്ദര്യമുള്ള വാഹനമാണ്. കഴുതേക്കാൻ കുറച്ച് ഉയരമുണ്ട്, കഴുതേക്കാൻ കുറച്ച് ഉയരമുണ്ട്. അതിൻ്റെ കവളുകൾ മനുഷ്യൻ്റെ കവള് പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ വാട്, അത് ഒട്ടകത്തിൻ്റെ വാണ് പോലെയാണ്, അതിൻ്റെ വീളം ഒട്ടകത്തിൻ്റെ വീളം പോലെയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ സൗന്ദര്യമുള്ള സുന്ദരമുള്ള ഒരു വാഹനത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്നെ. ആ വാഹനത്തിൻ്റെ പേരാണ് ബുറാഖ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, വലഹു ജനാരി ഫീ ഫബദൈ, അതിൻ്റെ തുടയിൽ, രണ്ട് തുടയിൽ രണ്ട് ചരകുകളുണ്ട്, രണ്ട് രക്കകളുണ്ട്, ചരകുകളുണ്ട്. യമുറു മിതലൽ ബർദി, അതും മിന്നെറിയും പോലെ അത്ര സ്പീഡിൽ പോകുന്ന വാഹനമാണ്. അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖത്മുഹു ഇൻദ മുൽതഅത്തി റബ്ബി, അതിൻ്റെ കണ്ണിൻ്റെ നോട്ടം എത്ര സ്ഥലത്തിലേക്കാണ് എത്തുന്നത്, അത്ര വേഗതയിൽ അത്ര സ്പീഡിൽ അത് പോയി എത്തും. അങ്ങനെയുള്ള ഒരു വാഹനത്തിൻ്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ കൊണ്ടുവന്നു, കൂടെ വീക്കായിനും കൊണ്ട്. ഫഖാൽ, എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഇർകബ് യാ റസൂലല്ലാഹ്, നബിയെ നിങ്ങൾ കയറുവോ, വാഹനത്തിലേക്ക് കയറൂ. നബിയെ സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീക്കായിൽ അലൈഹി സ്വലാം രണ്ടാളുകളും കൂടിയിട്ട്, രണ്ട് മഹാന്മാരായ മാരാക്കന്മാർ കൂടിയിട്ട് എന്നെ ആ വാഹനത്തിൻ്റെ മുകളിൽ കയറ്റി വാഹനത്തിൽ കയറി. നിങ്ങള് ഇത് സാക്ഷാൽ നടന്നതാ, സ്വപ്നമൊന്നുമല്ല. സ്വപ്നത്തിൽ നടന്ന വിഷയങ്ങളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടിയോടുകൂടിയിട്ട് നടന്ന സംഭവത്തോ. പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങും, ഇതൊക്കെയായി, അല്ലെങ്കിൽ എല്ലാ ഹാർട്ടൊക്കെയും ക്ലിയറായി, തൻവ് ശുദ്ധീകരിച്ചു, അങ്ങനെ ഉപവല്ലം ചെയ്ത്, എന്നിട്ടതാ ബുറാഖ് എന്ന വാഹനത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് അതിൽ റസൂലുള്ളാഹി തങ്ങളെ കയറ്റി. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി. ഫറഖിബ്തുഹു, ഞാൻ ആ വാഹനത്തിൽ കയറി. തുമ്മ സാറ ഹമഅഹു ജിബ്രീൽ, അങ്ങനെ ആ വാഹനം വിട്ടു. വാഹനം മസ്ജിദുൽ ഹറാമിൽ നിന്ന് പറ്റ് വിട്ടു, ബുറാഖ് വിട്ടു. അങ്ങനെ കുറെ വന്നു. വന്നപ്പോൾ ഒരു സ്ഥലത്തിൽ ബുറാഖ് നിന്നു, വാഹനം നിന്നു. എന്നപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇൻസിൽ ഓ നബിയെ, നിങ്ങൾ ഇറങ്ങും നബിയെ, നിങ്ങൾ ഇറങ്ങൂ നബിയെ. ഫസ്വല്ലി, എന്നിട്ട് ഒരു രണ്ടറക്കാതെ നിസ്കരിക്കൂ നബിയെ, നിങ്ങൾ ഇറങ്ങിയിട്ട് ഒരു രണ്ടറക്കാതെ നിസ്കരിക്കൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിവിടെ ഇറങ്ങി, ഇറങ്ങി നിസ്കരിച്ചു. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് ചോദിച്ചു, അത്തദരി അയ്യന സല്ലൈത യാ റസൂലല്ലാഹ്, നിങ്ങളിപ്പോൾ എവിടെയാ നിസ്കരിച്ചത് എന്ന് നിങ്ങൾക്കറിയോ? എവിടെയാ നിങ്ങൾ നിസ്കരിച്ചത് നബിയെ, നിങ്ങൾക്കറിയോ? ഖുൽതുലായ ജബ്രായിൽ, ജിബ്രീൽ എനിക്കറിയില്ല,
നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, സല്ലൈത ബിത്വയ്യിബ, നബിയെ നിങ്ങൾ ത്വയ്യിബയിലാ നിസ്കരിച്ചത്. മദീനത്തിലാണ് നബിയെ നിങ്ങൾ നിസ്കരിച്ചത്. മദീനക്ക് ഒരുപാട് പേരുണ്ട്. ആ ഒരു അതിലൊരു പേരാണ് ത്വയ്യിബ, ത്വയ്യിബ, ത്വയ്യിബത്തുൽ മദീന. ഹബീബായ തങ്ങൾ മദീനത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാ പറഞ്ഞത്, നിസ്കരിച്ചു. അപ്പൊ റസൂലുള്ളാഹിക്ക് മദീന പരിചയമില്ല, മദീനയിലേക്ക് ഹിജ്റ വഹിച്ചില്ല. തങ്ങൾ മക്കയിലാണുന്നത്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, ഈ നാട്ടിലേക്ക് നിങ്ങൾ ഇനി ഹിജ്റ വരാനുണ്ട്. നിങ്ങളിനി ഖിയാമത്ത് നാള് വരെ കിടക്കാനുള്ള, താമസിക്കാനുള്ള ഭൂമിയാ ഈ ഭൂമി, വലിയ ബർക്കത്തുള്ള ഭൂമിയാ നബിയെ. ഇന്നും ഹബീബായ തങ്ങൾ മദീനയിൽ കിടക്കുകയാണ്. 16 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആ ബർക്കത്താക്കപ്പെട്ട ശരീരം അവിടെ മറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഭൂമിയിലെത്തുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ, നബിയെ നിങ്ങൾ ഇറങ്ങൂ, ഒരു നേത്രക്കാത്ത് നിസ്കരിക്കൂ. നബിയെ നിസ്കരിച്ച് രണ്ടാമത് വാഹനം കയറി പിന്നെയും കുറച്ച് പോയി. പോയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇറങ്ങൂ നബിയെ. പിന്നൊരു സ്ഥലത്തിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രീൽ ചോദിച്ചു, നബിയെ നിങ്ങൾ എവിടെ നിസ്കരിച്ച നിങ്ങൾക്കറിയോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സല്ലൈത ബിദൂരി സീനാ ഹൈദ കല്ലമല്ലാഹു മൂസാ. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച തൂരി സീനാ പർവ്വതത്തിലാ നബിയെ നിങ്ങളിപ്പോ നിസ്കരിച്ചത്. തൂരി സീനാ പർവ്വതത്തിലാണ് നബിയെ. ഏത് സ്ഥലമാണിത്? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ച സ്ഥലമാണ്. അന്ന് റസൂലുള്ളയാണെങ്കിലോ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു പോക്കാണ്. ആ പോക്കിൻ്റെ ഇടയിൽ ബറക്കത്താകപ്പെട്ട സ്ഥലങ്ങൾ മുഴുവനും ഹബീബായ തങ്ങൾ കാണുന്നു. അവിടെ ബറക്കത്തെടുക്കുന്നു. അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് മൂന്നാമത് വാഹനം കയറി കുറച്ചപ്പുറത്തിയപ്പോ ജിബ്രീൽ പറഞ്ഞു, ഇറങ്ങൂ നബിയെ, നിസ്കരിക്കൂ നബിയെ. നബി തങ്ങൾ ഇറങ്ങി നിസ്കരിച്ചു. ജിബ്രീൽ ചോദിച്ചു, എവിടെയാ നിസ്കരിച്ചത്? അറിയോ നബിയെ, അത്തതിരി അയിന സല്ലൈത യാ റസൂലല്ലാ, എവിടെ നിസ്കരിച്ചത് എന്നറിയോ? നബി തങ്ങൾ പറഞ്ഞില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സല്ലൈത ബിബൈതി ലഹ്മി ഹൈഫ വുലിദ ഈസാ അലൈഹിസ്സലാം, നിങ്ങളുടെ തൊട്ടു മുൻപ് വന്ന സയ്യിദുല ഈസാ നബി അലൈഹിസ്സലാമിന് പ്രസവിക്കപ്പെട്ട സ്ഥലമാണ് നബിയുടെ, മറിയം ഉമ്മ പ്രസവിച്ച സ്ഥലം. ബൈത്തുൽ ലഹ്മ, ബൈത്തുൽ ലഹ്മ എന്ന് പറയുന്ന ഈ സ്ഥലം വളരെ ബർക്കത്തുള്ള സ്ഥലം. ഈസാ നബിയെ പ്രസവിക്കപ്പെട്ട സ്ഥലം അവിടെ നിശ്ചയിച്ചതാ നബിയെ. ഐല പിന്നെയും വാനം കയറി പോയി. പിന്നെ കുറെ എത്തുമ്പ രണ്ടാമതും മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാഹനം ഇറങ്ങാൻ പറഞ്ഞു. എവിടെ അത് വാഹനം ഇറങ്ങിയത്? ഹത്താ അതൈന ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബൈത്തുൽ മുഖദ്ദസിലെത്തി മോമിനിങ്ങൾ. ഇതാണ് മക്കയിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസ് വരെയുള്ള യാത്രയാണ് ഇസ്റാ ഇസ്റാ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ശേഷം ബൈത്തുൽ മുഖദ്ദസിൽ നിന്നിട്ട് ആകാശം കയറുന്ന യാത്രയാണ്. അതിനാണ് മിഅ്റാജ്, മിഅ്റാജ് എന്ന് പറയുന്നത്. ഏതോ ആവട്ടെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് ആ രാത്രിയിലൂടെ ഇനി ഇങ്ങനെ നടന്നു പോകുന്നത്. ഇനി ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിച്ചു, അവിടെ ആരെല്ലാം, അവിടെ എന്തെല്ലാം കണ്ടു എന്നുള്ള അത്ഭുതങ്ങളായ വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഹബീബായ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഈമാൻ തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിഹബ്ബി ഹസ്ബി റബ്ബി ജല്ലല്ലാ ഫീ ഖൽബി തവയ്യറുല്ലാ നൂറ് മുഹമ്മദ് സ്വല്ലല്ലാ لا إله إلا الله رحم الرحيم يا الملك الجبار يا سيدا يا الله مدي إيمان دي مرتي بيچ ترنى ربات نمك إيمان دلك نلغن يا الله حبيبا يا تنردن كنفن أغل ملوان من سرج سدكار أغل ملوان كي بدن يولت صالحين ملائي
ജീവിച്ച് മരിക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഇതുപോലെയുള്ള നല്ല നല്ല മജ്‌ലിസിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ജീവിതം നീ വലിയ ബറക്കത്തിലാക്കി തരണേ അല്ലാ. സന്തോഷം നിറഞ്ഞ ജീവിതമാക്കണേ അല്ലാ. സമാധാനം നിറഞ്ഞ ജീവിതമാക്കണേ അല്ലാ. രോഗം കൊണ്ട് പരീക്ഷിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ട് പരീക്ഷിക്കണേ അല്ലാ. കടങ്ങളെ കൊണ്ട് ഇടങ്ങിയിറാക്കല്ലേ ഉറപ്പേ. ടെൻഷനും കൊണ്ട് ഞങ്ങളെ നീ ബേജാരിലാക്കല്ലേ അല്ലാ. അടച്ചവനെ, നിന്റെ മഹദായ ഫദ്ലു കൊണ്ട് നല്ല റാഹത്തും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ജീവിതം നീ നിലനിർത്തി തരണേ റഹ്മാന്. ബാഹുവേ, പ്രവാസികളായി അധ്വാനിക്കുന്ന എല്ലാ മുത്തുമുമിനീങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരിച്ചുപോയ നമ്മുടെ കുടുംബങ്ങളുടെ കബറും നീ സ്വർഗമാക്കണേ അല്ലാ. കബറിൻ്റെ വെളിച്ചവും സന്തോഷവും വിശാലതയും നൽകിയവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ദിയാബ്ദി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വബിഫളി സല്ലല്ലാഹു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله